Visiting visa? Tourist visa. Holiday packages. Team Oasis Tours and Travels. Opposite Ahalya Eye Hospital. Kalpaga, Melepatambi. പട്ടാമ്പി നേർച്ച നാളെ ആഘോഷിക്കും. രാവിലെ 11 മണിക്കാണ് നേർച്ച കൊടിയേറ്റം. വൈകുന്നേരം നഗരപ്രദക്ഷിണ സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവുമായാണ് 109th പട്ടാമ്പി നേർച്ച നാളെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് പട്ടാമ്പി നേർച്ച പട്ടാമ്പിയുടെ ദേശീയോത്സവമായി കൊണ്ടാടുന്നത്. നാളെ രാവിലെ 56 ഉപാഘോഷ കമ്മിറ്റികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ. നേർച്ചാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെ രാവിലെ 11 മണിക്ക് നേർച്ച കൊടിയേറ്റം നടക്കും. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപാഘോഷ കമ്മിറ്റികൾ സംഗമിച്ച് ജാറത്തിന് സമീപത്തേക്ക് പരമ്പര ആവാസികളെ സ്വീകരിച്ച് നേർച്ച കൊടിയേറ്റം നടക്കും. വൈകിട്ട് 5 മണിക്ക് ആഘോഷ കമ്മിറ്റികളും അവരുടെ വരവുകളുമായി മേലേപ്പട്ടാമ്പിയിൽ സംഗമിക്കും. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പൗരപ്രമുഖരുടെയും നേതൃത്വത്തിൽ നഗരപ്രദക്ഷിണ ഘോഷയാത്ര ആരംഭിക്കും. കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെയാകും നഗരപ്രദക്ഷിണ മതസൗഹാർദ്ദ ഘോഷയാത്ര നടക്കുക. നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മുഹമ്മദ് മൊഹസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. നേർച്ചയുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയുടെ വിവിധ പ്രദേശങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിലുടനീളം ലൈറ്റുകൾ സ്ഥാപിച്ചു. പട്ടാമ്പി പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലായിരിക്കും. മദ്യപിച്ചെത്തുന്ന ആനപ്പാപ്പമാരെ നേർച്ചയിൽ പങ്കെടുപ്പിക്കില്ലെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ റെയ്ഡുകളും നടത്തിവരുന്നുണ്ട്. എലിഫന്റ് സ്കോഡിന്റെ സർട്ടിഫിക്കറ്റുള്ള ആനകളെ മാത്രമേ നേർച്ചയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. 10,000 പങ്കെടുക്കുന്ന നേർച്ചയോടനുബന്ധിച്ച് ആരോഗ്യപരമായ ചുറ്റുപാടിൽ ആഹാര സാധനങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്യുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ആനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ശർമ്മ പറഞ്ഞു. അത് എണ്ണം കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കമ്മിറ്റിക്കാരുടെയും മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ ലെറ്ററായിട്ട് എഴുതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു മീറ്റിംഗ് കൂടുകയും ചെയ്തു. ആ മീറ്റിംഗ് കൂടിയപ്പോഴാണ് കോടതിയിൽ പോയി എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയുടെ വിധി വരട്ടെ, അതിനനുസരിച്ച് കോടതി പറയുന്ന നിർദ്ദേശിക്കുന്ന തരത്തിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അത് പിന്നീടാണ് അറിഞ്ഞത്. കോടതി ആ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ഒരു തിങ്കളാഴ്ചയ്ക്ക് മാറ്റിവെക്കുകയും ഒരു തീരുമാനം എടുക്കാതെ മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അവർ കൂടിയ മീറ്റിങ്ങിൽ കോടതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ആ മീറ്റിംഗ് കൂടാതെ മാറുകയാണ്. രണ്ടാമതും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് യാതൊരു സംഭവം അവർക്ക് വരാത്തത് കൊണ്ടുള്ള ഒരു തടസ്സം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഈ ആവശ്യം ഇത് ജനപ്രതിനിധി എന്നുള്ളവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന